ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അടുക്കള സ്വാദ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ? ഇന്നത്തെ പരിപാടിയാണ്, ഇന്ന് നമ്മൾ അടിപൊളി ആപ്പിൾ ഫലൂഡ റെഡിയാക്കാൻ പോവാണ്. ആപ്പിൾ ഫലൂഡ എങ്ങനെയാ റെഡിയാക്കണേന്ന് നമുക്ക് നോക്കി നോക്കാം. പായസത്തിൽ യൂസ് ചെയ്യണ സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ലൈറ്റായിട്ട് ചൂടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്വല്പം മതി നമ്മുടെ സേമിയയില് പഞ്ചസാര ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇളം ചൂടോടെ വേണം പഞ്ചസാര ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ജ്യൂസിലൊക്കെ ചേർക്കണ കസ്കസാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ബബിൾസ് ആയി വരും. അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ബദാമും ജെല്ലി മിഠായിനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിപ്പോ കടയിൽ നിന്നാണ് ജെല്ലിയുടെ മിഠായി വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ജെല്ലി മിഠായി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജെല്ലി ഉണ്ടാക്കണ പാക്ക് കിട്ടും, അത് വെച്ച് ജെല്ലി റെഡിയാക്കി എടുത്താൽ മതി. ബദാമിനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ജെല്ലി മിഠായി വാങ്ങണതാവും നല്ലത്. അപ്പൊ നമുക്ക് ഒരുപാട് ഫ്ലേവർ കിട്ടും, പിന്നെ ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പൈനാപ്പിൾ ഫ്ലേവറാണ് കേട്ടോ. ആപ്പിൾ ഫ്ലേവർ കേട്ടോ. എനിക്ക് ഓറഞ്ച് ഫ്ലേവറാണ് നല്ല ഇഷ്ടം. നിങ്ങൾക്കൊക്കെ ഏത് ഫ്ലേവർ ജെല്ലി മിഠായിയാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ലാസ്റ്റത്തെ ജെല്ലി മിഠായി കട്ട് ചെയ്യാൻ പോവാണ്. ജെല്ലി മിഠായൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിളിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ ലാസ്റ്റത്തെ ആപ്പിളിൻ്റെ തോല് കളയണം. ആപ്പിളിൻ്റെ തോലൊക്കെ ഇപ്പം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാണ്. അടുത്തത് ഇതിലേക്ക് ഹോർലിക്സ് ചേർക്കാണ്. ഇനി ഇതിനെ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പൊ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി സേമിയ ചേർക്കാണ്. ഇനി ഇതിലേക്ക് നട്ട്സുകളും ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം. ടൂട്ടി ഫോർട്ടി. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം.
അടുത്തത് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുക്കള സ്വാദ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.